ദുബായിൽ നിന്ന് ഡോണിന്റെ ഫോട്ടോ ഇമെയിലിൽ വന്നിട്ടുണ്ട്. അവനെ വേഗം പിടിച്ച് എനിക്ക് പ്രൊമോഷൻ വാങ്ങണം. Who are you, man? You low level officer. You disturbed an important conference. അല്ല സാറേ, ഞാൻ ഈ ഫയൽ ഒന്ന് കൊടുത്തിട്ട് പോവാൻ വന്നതാ. ഇവനാണ് ദുബായ് മുഴുവൻ വിറപ്പിച്ചോണ്ടിരിക്കുന്ന ഡോൺ. ഇവനെ ഞങ്ങൾ അന്വേഷിക്കുന്നത് എന്റെ കൊടവയറ കുറച്ച് വലുതായി പോയതല്ല. അങ്ങനെയല്ല, ഈ കൊടവയറ നിന്റെ സൗന്ദര്യം കൂട്ടുന്നത് അല്ലേ? ഇത്രയും കാലം പെണ്ണുങ്ങൾക്ക് വേണ്ടി ശരീരം പ്രവർത്തിച്ചോണ്ടിരിക്കുകയായിരുന്നു. കുറെ കാലത്തിന് ശേഷം ഒരു പെണ്ണിന് വേണ്ടി മനസ്സ് പ്രവർത്തിക്കുന്നു. ഒരു മന്മഥന് പെണ്ണിനോട് പ്രേമാഭ്യർത്ഥന നടത്താൻ അറിയില്ലെന്ന് പറഞ്ഞ ഈ ലോകം അത് വിശ്വസിക്കില്ല മോനെ. നോക്ക്, ഞാൻ ഒരു കാര്യം പറയാം, പേടിക്കാതെ പ്രപ്പോസ് ചെയ്തോ. ദേ കൊച്ചെ, എനിക്ക് നിന്നോട് ഇഷ്ടമല്ല, നിന്നെ കല്യാണം കഴിക്കണ്ട. നീ അത്രയ്ക്ക് സുന്ദരിയൊന്നും അല്ല, എന്നാലും നിന്നെ ഞാൻ പ്രേമിച്ചു പോകുമെന്ന് പേടിയാ. ദയവ് ചെയ്ത് നിർത്തിയേക്ക്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ വേണേ പറഞ്ഞു നോക്കിക്കേ, ഇവിടെ എന്താ പറയുന്നേ? രമ്യ എന്ന് പറയുന്നുണ്ടോ? നീ ഇതൊരിക്കലും വിടില്ലല്ലേ, ആ റിയാക്ഷനും മാറ്റില്ല. എടോ, ഈ പ്രേമം എന്ന് പറയുന്നത് ഒരു ശരിക്കുള്ള ഫീലിങ്സ് ആണ്. എങ്ങനെയാണെന്ന് വെച്ചാ, ചില പെണ്ണുങ്ങളെ കണ്ട വിളക്കണച്ചിട്ട് ബെഡിലേക്ക് കൊണ്ടുപോകണോന്ന് തോന്നും. ചില പെണ്ണുങ്ങളെ കണ്ടാൽ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വിളക്ക് കത്തിപ്പിക്കും. ഹലോ അശ്വിൻ, എവിടെയുള്ളത്? വീട്ടിലാണ്. ഇന്നെന്റെ അച്ഛന്റെ റിട്ടയർമെന്റ് ഫംഗ്ഷനാ. അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാൻ പോവാണ്. എനിക്കും നിന്നടുത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഇന്ന് ലവ് മാറ്റർ ഓപ്പൺ ചെയ്താലോ എന്ന് തീരുമാനിച്ചിരിക്കുക. പക്ഷേ ഏജ് ഡിഫറൻസ്. ഏജ് ഒക്കെ ഒരു കാര്യമേയല്ല. എന്ത് സംഭവിച്ചാലും അവസാനം വരെ ഞാൻ ഉണ്ടാവും രമ്യ. അശ്വിൻ താത്ത ഓൺ ദ വേ. ഹായ് രമ്യ, ഇത് ഓക്കേയാണ്? ഹേയ് അശ്വിൻ, വേറെ ലെവലാണ് കേട്ടോ. താങ്ക് യു. ശരിക്കും കല്യാണ ചെക്കനെ പോലെ സൂപ്പർ. എല്ലാവരുടെ മുമ്പിലും പ്രേമിക്കുന്ന കാര്യം പറയാൻ പോവാണോ? എന്തോ എനിക്ക് തോന്നി ഈ റിട്ടയർമെന്റ് ഫംഗ്ഷനിൽ എല്ലാം ഓപ്പൺ ചെയ്തേക്കാന്ന്. അച്ഛൻ എന്തായാലും ഒരു വലിയ ഷോക്കാകും. എന്താന്ന് വെച്ചാ, അച്ഛൻ നോക്കിയ ചെക്കനെ കല്യാണം കഴിക്കണം എന്നാണ് അച്ഛന്റെ ആഗ്രഹം. നിനക്കറിയോ, എന്റെ അച്ഛനെ ലവ് മാരേജ് ഒക്കെ ഒരു പ്രോബ്ലം അല്ല, പക്ഷേ ഇത് വേറെ പോലത്തെ ഒരു പ്രേമല്ലേ. ഏജ് ഡിഫറൻസിനെ കുറിച്ച് സംസാരിക്കും, അല്പം വെറുപ്പോടെയൊക്കെ നോക്കും, നിന്നെയും കുറെ ചോദ്യം ചോദിക്കും, കൂടെ തന്നെ നിന്നിട്ട് എല്ലാം മറച്ചു വെച്ചു അല്ലേ എന്ന്. പക്ഷെ ഞാൻ പറയും, ഞാൻ ഇതുവരെ അദ്ദേഹത്തോട് ഡയറക്റ്റ് ആയിട്ട് ലവ് പറഞ്ഞിട്ടില്ല എന്ന്. നീ പറഞ്ഞില്ലല്ലോ. ഇത് ഞാൻ എടുത്ത തീരുമാനമാ. ഇതെനിക്ക് കറക്റ്റ് ആയിട്ട് ഫീൽ ആവുന്നത് വരെ ആരോടും ഞാൻ ഷെയർ ചെയ്യില്ല. രമ്യ, നീ വളരെ മെച്ചൂർഡ് ആയ ഒരു പെണ്ണാണ്. ഈ വയസ്സിൽ ഇത്രയും ബോൾഡ് ആയിട്ട് ഡിസിഷൻ ഒരു പെണ്ണും എടുക്കില്ല. പക്ഷെ നീ എടുത്തിരിക്കുകയാണ്. അതൊക്കെ ഓക്കെയാണ്, പക്ഷേ ഇത്രയും വലിയ ഏജ് ഗ്യാപ്പ്. ഈ ലോകത്തിൽ സംഭവിക്കാത്ത കാര്യങ്ങളൊന്നും അല്ല ഇപ്പൊ നടക്കുന്നത്. ഈ ലോകത്തിൽ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. ഇത് നമ്മുടെ കൾച്ചറിന് ഒരു മൈനസ് എന്ന് പറയും. പ്രേമത്തിന് കാഴ്ചയില്ല എന്ന് പറയുന്നത് അപ്പോ, പ്രേമത്തിന് വയസ്സില്ല എന്ന് പറയുന്നത് ഇപ്പോ. നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ലവ് സ്റ്റോറി എന്ന് പറയുമ്പോ ഷോക്കായിട്ടുണ്ടാകും. പക്ഷെ നീ സ്ട്രോങ് ആയിട്ടില്ലേ, അത് മതി. ആരും ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഈ ലവന് ഓക്കെ പറഞ്ഞ ഈ ഗെറ്റ് ടുഗെദറിൽ തന്നെ എൻഗേജ്മെന്റ് വെച്ചേക്കും. ഇങ്ങനെ പെട്ടെന്നൊക്കെ ഒരു ബോംബിട്ട എങ്ങനെയാ? ഞാൻ ഇതുവരെ റിങ് വാങ്ങിച്ചില്ലല്ലോ. എന്റെ ചക്കരെ, എപ്പോഴല്ല നീ തന്നെ ചെയ്യണോ? വാങ്ങിച്ചു, അത് പൊളിച്ചു ട്ടോ. ഒരു മിനിറ്റ്, നിന്റെ കോട്ട് തന്നെ. കോട്ടോ? എന്തിനാ? മനസ്സിലാക്കി തന്നില്ലേ? നിങ്ങൾ സാധാരണ മുത്തശ്ശനല്ല, ദൈവ പിതാവാണ്. പോണം. ഗോഡ മുത്തശ്ശൻ ഞാൻ പറയാമെന്ന് കേട്ടൂടെ?
ഇവൻ അപ്പൊ തന്നെ മേലേന്ന് താഴെ വിട്ട് കൊല്ലണായിരുന്നു. വലിയ തെറ്റേ.